മാത്സിൻ്റെ പല നൊട്ടേഷൻസ് നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല റൈറ്റിനകത്ത്. അതിന് നമുക്ക് മാത്സ് ലിബ്രി ഓഫീസ് മാത്ത് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനോട് സഹായം നമുക്ക് വേണ്ടി വരും. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ റൈറ്ററിൽ നിന്ന് തന്നെ അത് ആക്സസ് ചെയ്യാം. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഫോ ഇൻസെർട്ടിനകത്ത് ഒബ്ജക്റ്റ് ഫോർമുല അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് എ ബി ബിലോങ്സ് ടു ഇസഡ് എന്നുള്ള നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് നോക്കാം, ഈ ഒരു പോർഷൻ മാത്രം ഞാൻ എടുക്കുന്നു. എ ബി ബിലോങ്സ് ടു ഇസഡ്, അപ്പോൾ ഇൻസെർട്ട് എടുക്കാം. ഇൻസെർട്ട് ഒബ്ജക്റ്റിന് ഫോർമുല എടുക്കാം. അതിൽ സെറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ബിലോങ്സ് ടു ഇത് നമുക്കെടുക്കാം. ക്ലിക്ക് ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളിടത്ത് നമുക്ക് അതങ്ങ് മായ്ച്ച് കളഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് എ കോമ ബി ബിലോങ്സ് ടു ഇസഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ റൈറ്റിനകത്തത് വന്നോളും, എ ബി ബിലോങ്സ് ടു ഇസഡ്. അപ്പോൾ ഇത് ഇവിടെയാണ് ചെറിയ പ്രശ്നമുള്ളത്, അത് നമുക്ക് പരിഹരിക്കാം ഇതുവഴി. ഇനി അടുത്തത് ഇവിടെ എഫ് ഫ്രം ആർ ടു ആർ എന്നുള്ള നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറുണ്ട്, അതിൽ എഫ് നമുക്കെടുക്കാം. കൺട്രോൾ ഇവിടെ ലാറ്റിൻ എക്സ്റ്റെൻഡഡ് ബി എന്നുള്ളത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലെ ലാറ്റിൻ എക്സ്റ്റെൻഡഡ് ബിയിൽ ഇവിടെ നമുക്കൊരു എഫ് കിട്ടും. ആ എഫിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് അതിന് നമ്മൾ കോളൻ ടൈപ്പ് ചെയ്യുന്നു, ആർ ക്യാപിറ്റൽ ആർ അടിക്കുന്നു, ടു എന്നുള്ളത് നമുക്ക് റൈറ്റ് ആരോ വേണ്ടത്, അത് നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലുണ്ട്. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആരോസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ആരോസ്, ആ ആരോസിൽ നമുക്ക് റൈറ്റ് ആരോ ഇവിടെ ഉണ്ട്. റൈറ്റ് ആരോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഇൻസേർട്ട് കൊടുക്കുന്നു. അപ്പോൾ ആരോ കിട്ടി, ആർ ടു ആർ ഐ. ഇപ്പോൾ ഇത്രയും പോർഷൻ ശരിയായി. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽസ് 7x-3/4 അതാണ് കിട്ടേണ്ടത്. അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. എഫ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. ഓഫ് എക്സ് എന്ന് നമുക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം ഈക്വൽസ്. ഇനിയുള്ളതാണ് നമുക്ക് പ്രശ്നം, ഇതിവിടെ 7x-3/4 അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഫോർമുല എടുക്കുന്നു. അതിൽ ഈ ആ ഫസ്റ്റ് വൺ ഡിവിഷൻ യൂണറി ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ് ഫസ്റ്റ് ഉള്ളത്. അതിൽ ഡിവിഷൻ നമുക്കെടുക്കാമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിലുള്ള കാര്യമാണ്, അതായത് 7x-3 ടൈപ്പ് ചെയ്തു. ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ, ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ടൈപ്പ് ചെയ്യുന്നു 4. അത് ടൈപ്പ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് 7x-4 എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പോർഷൻ റെഡിയായി. ഇനി ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് ആണ് പ്രശ്നം. സൈൻ ഇൻവേഴ്സ് കിട്ടുന്നതിന് നമ്മൾ സൈൻ എടുക്കാം. ഇൻവേഴ്സിന് നമുക്ക് ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മേളിൽ -1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സൂപ്പർ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ അടിക്കുമ്പോൾ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന. ഇനിയുള്ളത് നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് പിന്നെയും സൈൻ. ആ ഇത് മൊത്തം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം. ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഫോർമുല എടുത്തു കഴിഞ്ഞാൽ സൈൻ നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യാം. സൈൻ ടൈപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് എല്ലാം പ്രശ്നമില്ല. നമ്മുടെ ഡിവിഷൻ എടുക്കുന്നു, അവിടെ മുകളിൽ 5π അടിക്കണം. പൈ ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെ പൈ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈ കിട്ടും. ഇൻസെർട്ട് 5π/6 ആണ് ഡിനോമിനേറ്റർ, 6 ആണ് വരുന്നത്. 6 എന്ന് ടൈപ്പ് ചെയ്യുന്നു.
നമുക്ക് നോക്കാം റെഡി ആയോ എന്ന്. ഒരു ബ്രാക്കറ്റ് നമുക്ക് ഇടണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായി. സൈൻ ഇൻവേഴ്സ് സൈൻ 5π/6.